ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന അതിൻ്റെ അധികാര ശ്രേണി വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ മറ്റ് അനേകം സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ സങ്കീർണവും കൂടുതൽ രാക്ഷസീയവുമായ ഒരു ഒരു ജാതി വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. ആ വാക്കിനൊക്കെ പ്രശ്നമുണ്ട്, ഏതുതരം വാക്ക് ഉപയോഗിച്ചാലും വളരെ മോശമായിട്ടുള്ളൊരു ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ആദാന പ്രദാനങ്ങൾക്കകത്തുണ്ടാവും. അധികാര ഘടനകൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. അധികാരം ആവശ്യപ്പെടുന്ന ചില കലാഘടകങ്ങളായിരിക്കും സ്വാഭാവികമായും ഇങ്ങനെ ലൈറ്റിൽ വന്നിരിക്കുക, ബാക്കിയൊക്കെ വെളിച്ചമില്ലാതെ നിന്നിട്ടുണ്ടാവും. ഈ ഘടക ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു വാസ്തവമാണ്, ഇതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും കലകളെ കാണാറുള്ളത് കലകളുടെ രക്ഷാകർത്തൃത്വം ആരെ ഏറ്റെടുത്തു, അവരുടേതാണ് ആ കല എന്ന നിലയ്ക്കാണ് കാണാറ്. ആ സങ്കല്പത്തിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കഥകളിയെ നമ്മൾ സവർണകല എന്ന് വ്യവഹരിക്കുന്നു. ഏത് തലയ്ക്ക് സവർണകല എന്ന് വിവരിക്കുന്നു? സവർണർ ആണ് അതിൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. പ്രധാനമായും മധ്യകേരളത്തിലേക്ക് വന്നാൽ ഇല്ലങ്ങൾ, മനകളുടെ വക കളിയോഗങ്ങൾ ഇതൊക്കെയാണ് നടന്നിരുന്നത്. തെക്കോട്ട് പോകുമ്പോൾ രാജാവിൻ്റെ കളിയോഗങ്ങളാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഈ രണ്ട് തരം കാര്യങ്ങളാണെങ്കിലും അന്നത്തെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ചില ആളുകളാണ് ഇത് ഏറ്റെടുത്തത് എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇത് പറയുന്നത്. പക്ഷേ അതിലുള്ളൊരു അപകടം എന്താ വെച്ചാൽ, അവരൊരിക്കലും കഥകളി കളിച്ചിരുന്നില്ല. കഥകളി കളിച്ചത് പ്രധാനമായും കേരളത്തിലെ നായർ സമൂഹമാണ്. നായർ സമുദായമാണ് പ്രധാനമായും കഥകളി കളിച്ചത്. നമ്മൾ നമ്പൂതിരികളെ കഥകളിയുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഏറിയാൽ ഒരു ഒരു 10ഓ 12ഓ പേരെ കാണുമോ എന്ന് പ്രയാസം. വളരെ ഭ്രമം കയറി ചില പഠിച്ച ചില നമ്പൂതിരിമാരുടെ ചരിത്രം ഒഴിച്ചാൽ അങ്ങനെ വലിയ നമ്പൂതിരിമാരുടെ ഒരു ചരിത്രം കഥകളിയിൽ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവർ അത് കളിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ, അവർ കളിച്ചിട്ടില്ല, അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇത് രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുക ചില കലകളുടെ, എന്നിട്ട് അതിനെ സമൂഹത്തിൻ്റെ മൊത്തം പണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ സ്റ്റൈലൈസ് ചെയ്യുക, ഇതാണ് ഇവർ നടത്തിയൊരു പ്രക്രിയ. ഈ സ്റ്റൈലൈസേഷനകത്ത് ഏതെങ്കിലും കലകളുടെ ഘടകങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഈ കാരണം ഈ കല കൈകാര്യം ചെയ്തതും ഈ കലയെ ഡെവലപ്പ് ചെയ്തതും പ്രധാനമായും കേരളത്തിലെ ബ്രാഹ്മണ സമൂഹമൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേൾക്കുന്ന ഒരു പഴയ കഥ, സായിപ്പ് വന്നപ്പോൾ വന്ന ഹാറ്റാണ്, സായിപ്പിൻ്റെ ഹാറ്റാണ് നമ്മൾ കഥകളി കാണുന്ന ഹനുമാൻ്റെ കിരീടം. കഥകളി കാണുന്ന ഹനുമാൻ്റെ ഒരു വട്ടത്തിലുള്ള കിരീടമുണ്ട്, അത് സായിപ്പ് വന്നതിന് ശേഷമുള്ള ഹാറ്റാണ്. ചിലപ്പോൾ അത് സായിപ്പിനെ കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഐറണി ഉണ്ടാക്കി, ഹനുമാൻ ആ തൊപ്പി കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായത് എന്നൊരു കഥയുണ്ട്. മേ ബി അത്ര കാലത്തെ പഴക്കമേ, കഥകളിക്കാകെ 400-450 വർഷത്തെ പഴക്കമുള്ളൂ, അല്ലാതെ ഒരു അതിപ്രാചീന കലയൊന്നുമല്ല ഈ കഥകളി. താരതമ്യേന വളരെ ആധുനികമായൊരു കലാരൂപമാണ്. അങ്ങനെ ഇപ്പം നമ്മൾ ഗരുഡൻ അല്ലെങ്കിൽ ഹംസം തുടങ്ങിയ കഥകളിയിലൊരു വേഷത്തെ എടുത്തു കഴിഞ്ഞാൽ ഗരുഡൻ തൂക്കത്തിൽ കാണുന്ന ഹംസത്തിൻ്റെ അതേപോലുള്ള രൂപത്തെ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ കരികലക്ക് തീയാട്ട് പോലുള്ള സാധനം കണ്ടാൽ ഒരു രാക്ഷസി എങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ളതിന് ഫോക്ലോർ ചെയ്യുന്ന കുറേ പണികളുണ്ട്. ഒരു രാക്ഷസിയുടെ ഒരുക്കത്തിൻ്റെ രീതികൾ, അവൾ മുടി കോതുന്നത്, അവൾ കണ്ണെഴുതുന്നത്, പൊട്ടു തൊടുന്നത്, ഇതൊക്കെ അഭിനയിക്കുന്നതാണ്. അതിന് കരിവട്ടം എന്ന് പറയും. കരിവട്ടം എന്ന് പറയുന്നത് അവളുടെ ഒരു ഒരുക്കത്തിൻ്റെ രീതിയാണ്. ഈ കരിവട്ടം നമുക്ക് കഥകളിയിൽ കാണാം. ഇങ്ങനെ ഒരു ഒരു തരത്തിലും വളരെ ജനാധിപത്യപരം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ള ആദാന പ്രദാനങ്ങൾ കലയ്ക്കകത്ത് നടന്നിട്ടുണ്ട്, കലാഘടകങ്ങൾക്കകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്, ഇതിനെ നിർണയിച്ച ഒരു അധികാര വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ അധികാര വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ ആ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി കലാഘടകങ്ങളെ വർഗീകരിക്കുക, വളരെ സെക്ടേറിയനായിട്ട് കാണുക എന്ന പ്രശ്നത്തിൽ ഊന്നുന്നിടത്താണ് ഇതിൻ്റെ അപകടം പതിയിരിക്കുന്നതെന്ന് തോന്നുന്നു.